തൃശ്ശൂരിൻ്റെ പരമ്പരാഗത ജലപാതയായ വഞ്ചിക്കുളത്തെ പുനരുദ്ധരിക്കാനുള്ള പദ്ധതി പുരോഗമിക്കുന്നു ജലപാത വികസിപ്പിച്ചുകൊണ്ടുള്ള ടൂറിസം പദ്ധതിക്കാണ് കോർപ്പറേഷനും ടൂറിസം വകുപ്പും തുടക്കം കുറിച്ചിട്ടുള്ളത് ഒരു കാലത്ത് തൃശ്ശൂരിൻ്റെ ചരക്ക് ഗതാഗതത്തിൻ്റെ സുപ്രധാന ഇടനാഴിയായിരുന്ന ജലപാതയെ പരിരക്ഷിക്കുന്ന പ്രവർത്തികളാണ് നടന്നു വരുന്നത് പ്രൊഫസർ ആർ ബിന്ദു മേയർ ആയിരിക്കുമ്പോഴാണ് വഞ്ചിക്കുളത്തെ പുനരുദ്ധരിക്കാനുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത് ജലപാതയെ കുളം മാത്രമാക്കി മാറ്റിയതായി പരാതി ഉയർന്നെങ്കിലും കടവിന്റെ സൗന്ദര്യവൽക്കരണം ആദ്യഘട്ടത്തിൽ അന്ന് പൂർത്തിയാക്കിയിരുന്നു രണ്ടാം ഘട്ടമായി വഞ്ചിക്കടവിലെ ജലപാത നവീകരിക്കുന്ന പ്രവർത്തികളാണ് നടത്തിവരുന്നത് കോർപ്പറേഷൻ രണ്ടു കോടി ചിലവഴിച്ച് ജലപാതയുടെ ആഴം വർദ്ധിപ്പിച്ച് രണ്ടു വശങ്ങളും കെട്ടി സംരക്ഷിക്കുന്ന പദ്ധതിയാണ് പുരോഗമിക്കുന്നത് എന്നാൽ കാനക്കിരുവശമുള്ള കയ്യേറ്റങ്ങൾ ഒഴിവാക്കുന്ന നടപടികൾ ഏറെ ശ്രമകരമാണെന്നാണ് വിലയിരുത്തൽ കോർപ്പറേഷനും ടൂറിസം വകുപ്പും ചെയ്യുന്ന നവീകരണ പ്രവർത്തികൾക്കൊപ്പം അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വഞ്ചിക്കടവിന് സമീപം പാർക്കൊരുക്കുന്ന പദ്ധതിയും വിഭാവനം ചെയ്തിട്ടുണ്ടെന്ന് മുൻ ഡെപ്യൂട്ടി മേയർ വർഗീസ് പറഞ്ഞു കുളത്തിനോട് ചേർന്നുള്ള തോട് വീതി കൂട്ടി കെ എൽ ഡി സി കനാലിൻ്റെ അവിടം വരെ ആദ്യത്തെറിയിച്ച് ചെല്ലുക വൃത്തിയാക്കുക വീതി കൂട്ടുക അടിയെന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് കയറ്റുക ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മൂന്ന് കോടി രൂപ ചെലവ് ചെയ്ത് രണ്ട് സൈഡിൽ പാർക്ക് മറ്റ് വിനോദ സഞ്ചാരത്തിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും ക്യാൻ്റീൻ ഉൾപ്പെടെയുള്ള സൈക്കിൾ പാർക്ക് അങ്ങനെ പലതും ചെന്ന് ഒരു ഭാഗം ചെയ്യുന്നു ഒന്നാമത്തെ ഘട്ടത്തിൽ വരെ പോയി മടങ്ങി വരാൻ കഴിയാവുന്ന കഴിയാവുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ബോട്ടിംഗ് സർവീസ് ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മൂന്ന് കോടി ചിലവഴിച്ചുള്ള സൗന്ദര്യവൽക്കരണ പദ്ധതിയാണ് നടപ്പാക്കുന്നത് പാർക്ക് ശുചിമുറി സൈക്കിൾ ട്രാക്ക് നടപ്പാത ബോട്ടിംഗ് എന്നിങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇവിടെ സജ്ജമാക്കും പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ തൃശൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് പഴയ ജലപാതയുടെ പ്രൗഢി ഒട്ടും ചോരാതെ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ടൂറിസം കേന്ദ്രമാക്കി വഞ്ചിക്കടവിനെ മാറ്റിയെടുക്കാനാകുമെന്നാണ് പ്രതീക്ഷ ടി സി വി ന്യൂസ് തൃശൂർ